സ്വാമിയെ ശരണമയ്യപ്പ, ഞാൻ ശബരിമല മേൽശാന്തി ജയരാമൻ നമ്പൂതിരി. ആയുഷഗണ്ഡമാദായ രവിരസ്തമയംഗത അഹന്യഹനി ബോധവ്യം കിമേതൽ സുകൃതം കൃതം. ആയുസിൻ്റെ ഒരു ഭാഗവും കവർന്നുകൊണ്ടാണ് സൂര്യൻ ദിവസവും അസ്തമിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിവതും വേഗത്തിൽ സുകൃതം നേടണമെന്നാണ് ഈ സുഭാഷിതത്തിൽ പറയുന്നത്. നമ്മളുടെ ജീവിതത്തിൽ ദിവസവും നാം കഴിച്ചു കൂട്ടേണ്ടത് ജ്ഞാനം അറിവ് സമ്പാദിച്ചുകൊണ്ടായിരിക്കണം. അത്തരത്തിലുള്ള സുകൃതമാണ് പൂർവികന്മാരൊക്കെ അല്ലെങ്കിൽ അറിവുള്ളവരൊക്കെ സമ്പാദിക്കുവാൻ ശ്രമിച്ചിട്ടുള്ളത്. ശ്ലോകേന വാ തദർത്ഥേന കാലോ ഗച്ഛതി ധീമതാം. ഒരു ശ്ലോകമോ അതിൻ്റെ പകുതിയോ ഒക്കെ അർത്ഥവിചാരം ചെയ്ത് പഠിച്ചുകൊണ്ടാണ് അറിവുള്ളവർ ദിവസങ്ങൾ തള്ളി നീക്കിയത്. മാത്രമല്ല, ജ്ഞാനേന ഇവതു കൈവല്യം. കൈവല്യത്തിന്, ആത്യന്തിക മുക്തിക്ക് കാരണമായിട്ടുള്ളത് ജ്ഞാനമാണ്. ജ്ഞാനേന ഏവ എന്ന് പറയും, ജ്ഞാനം മാത്രമാണ് എന്ന് പറയും. ജ്ഞാനം രണ്ട് വിധത്തിലുണ്ട്. അധ്യാത്മരാമായണത്തില് സംസാരകാരിണിയായത് വിദ്യയും സംസാരനാശിനി ആയതോ വിദ്യയും. നമ്മളുടെ ഈ ഭൗതിക ജീവിതത്തിന് കാരണമായിട്ടുള്ള അറിവുണ്ട്, അതും അറിവാണ്, അത് നേടുന്നതിൽ തെറ്റില്ല. അത് ലോകത്തിൽ നമുക്ക് പലവിധത്തിലുള്ള ജോലി സമ്പാദിക്കാനും അതിലൂടെ ധനം നേടാനും ജീവിതം സുഗമമാക്കാനും ഒക്കെ സാധിക്കും. പക്ഷേ ഋഷികൾ ഈയൊരറിവിനെ അവിദ്യ എന്നാണ് പറഞ്ഞത്. സംസാരകാരിണി ആയത് അവിദ്യ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എത്ര പഠിച്ചാലും വീണ്ടും എന്തോ പഠിക്കുവാനുണ്ട് എന്നൊരു തോന്നല്. അതിനുമപ്പുറത്തേക്ക് വിദ്യ എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിൽ ഒരു ഫുൾഫിൽമെൻ്റ്, ഒരു നിറവ്, ഒരു ആത്മസംതൃപ്തി അതുണ്ടാക്കുന്ന അറിവുണ്ട്. അതിന് വിദ്യ എന്ന പേര്. സംസാരനാശിനി ആയതോ വിദ്യയും. ഈ വിദ്യ എന്ന് പറയുന്നത് ആധ്യാത്മിക അറിവാണ്. ഈ ആധ്യാത്മിക അറിവ് കിട്ടിയതുകൊണ്ട് ജോലിയോ ധനസമ്പാദനയോ ഒന്നും ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. അത് നമ്മളുടെ ഉള്ളിൽ തന്നെ, നമ്മളുടെ ഉള്ളിലുള്ള ഈ ജഡമായിട്ടുള്ള ശരീരത്തിനെ ചൈതന്യവത്താക്കി നിർത്തുന്ന, ഈ ലോകത്തിന് ചൈതന്യം കൊടുക്കുന്ന ഒരു തേജസ്സുണ്ട്. അതിനെക്കുറിച്ചിട്ടുള്ള അറിവാണ്. മുൻ ശബരിമല മേൽശാന്തിയും അതുപോലെ തന്നെ ആധ്യാത്മിക ആചാര്യനുമായിട്ടുള്ള തൃക്കാരിയൂര് പടിഞ്ഞാറ്റുംപള്ളി നാരായണൻ നമ്പൂതിരി നാരായണേട്ടൻ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം ഇത്തരത്തിലുള്ള അറിവ്. അദ്ദേഹത്തിൻ്റെ തന്നെ ചാനലായിട്ടുള്ള പവിത്രം പാഥേയത്തിലൂടെ ലോകത്താകമാനമുള്ള സജ്ജനങ്ങളുമായി പങ്കുവച്ചുകൊണ്ടാണ് ഇപ്പോഴദ്ദേഹം പഠിപ്പിക്കുന്നത്. ഭഗവത്ഗീതയാണ്. ആഴ്ചയിലൊരു ശ്ലോകം വെച്ച് അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതിനു മുൻപ് അദ്ദേഹം അധ്യാത്മരാമായണം കിളിപ്പാട്ട് ഇതുപോലൊരു സംരംഭമായി ഏറ്റെടുത്ത് വളരെയധികം വിജയപ്രദമാക്കിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ശ്രോതാക്കൾക്കും കലിയുഗഭരതനായിട്ടുള്ള അയ്യപ്പസ്വാമിയുടെ എല്ലാവിധ അനുഗ്രഹാശിസ്സുകളും ഉണ്ടാകുമാറാകട്ടെ. ഈ ഗുരുപൂർണിമാ ദിനത്തിൽ ആ മഹാത്മാവിൻ്റെ, ആചാര്യൻ്റെ പാദാരവിന്ദങ്ങളിൽ സാദരം സവിനയം പ്രണമിച്ചുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ.